ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. കരിക്ക് വെച്ചിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. നമുക്ക് ശർക്കരയൊക്കെ ചേർത്ത് നമുക്കൊരു ബ്രൗൺ കളറിലും ചെയ്തെടുക്കാം, അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ചേർത്തിട്ടും നമുക്കിതുപോലെ ഒരു വൈറ്റ് കളറിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പം വൈറ്റ് കളറിലാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇത് വളരെ നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അത്ര പാടൊന്നുമില്ല. നമ്മൾ ഈ അടപ്രഥമനൊക്കെ ഉണ്ടാക്കുന്ന അത്രയും ടഫൊന്നുമല്ല ഇത് ചെയ്തെടുക്കാൻ. ഈ പാലൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കേണ്ട ആ ഒരു ടൈം മാത്രമേ ഇതിന് അധികമായിട്ട് വരുന്നുള്ളൂ. അല്ലാതെ നോക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ കാര്യങ്ങളെല്ലാം നമുക്ക് വേഗം ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു വെറൈറ്റി പായസമാണ്. ഇത് നമുക്ക് ചൂടായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, തണുപ്പിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു ഡിസേർട്ടിൻ്റെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു കരിക്ക് പായസം. നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന പായസത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു 3 കരിക്ക്, അത്യാവശ്യം ഈ ഒരു പരുവത്തിനുള്ള 3 കരിക്കാണ് എടുത്തിരിക്കുന്നത്. അധികം അങ്ങ് ഒത്തിരി സോഫ്റ്റ് ആയതും ഒത്തിരി കട്ടിയായ കരിക്കും ഇതിന് കൊള്ളില്ല. 3 കരിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 3/4 പോർഷൻ ഞാൻ മാറ്റിയിട്ട് അതിനകത്തേക്ക് കുറച്ച് കരിക്കിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ച് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിനകത്തേക്ക്, ഈ പൾപ്പിനകത്തേക്ക് കുറച്ചും കൂടെ കരിക്കിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ അത് കുറച്ചൊന്ന് ലൂസാക്കിയാൽ മതി, അധികം വെള്ളം പോലെ ആക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കരിക്കിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ലൂസാക്കിയെടുക്കാം. ഞാനിതിനകത്ത് തീരെ വെള്ളം തീരെ ചേർക്കുന്നില്ല. എല്ലാത്തിനും ലൂസാക്കാനും എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് കരിക്കിൻ്റെ വെള്ളം തന്നെയാണ്. അപ്പോൾ അതൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം. അതുപോലെ ഞാനൊരു കുറച്ച് കരിക്കിൻ്റെ പോർഷൻ ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പായസത്തിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വെറും വെള്ളം പോലെ ആയിപ്പോവും. ഇതിനെ ഞാൻ ജസ്റ്റ് മിക്സിയിൽ വന്നിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്ത്, ജസ്റ്റ് അധികം ഒന്ന് അരച്ചെടുക്കുകയൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 600 ml പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. പശുവിൻ പാലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാനൊരു 450 ml കണ്ടൻസ്ഡ് മിൽക്കും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം മധുരമുള്ള ഒരു പായസമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെയും മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പാല് ഒരു പകുതിയോളം വറ്റണ്ട, എന്നാലും ഏകദേശം പകുതി ആവുന്ന വരെ ഒന്ന് വറ്റിച്ച് നമ്മൾ എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക. അടി പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ മിക്സ് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാലും കരിക്കിൻ്റെ മിക്സും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനൊരു പാത്രത്തിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് ചൗവരി ഇട്ട്, ഒന്ന് 1 കപ്പോളം ചൗവരി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുറുകി ഒന്ന് വന്നിട്ടുണ്ട്. പാലും കരിക്കിൻ്റെ മിക്സും കൂടെയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത്. ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഒന്ന് പൾസ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ കരിക്കിൻ്റെ പീസസും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് അരച്ച് കളയരുത്, ഒന്ന് കടിക്കാൻ കിട്ടണം. ചെറിയ ചെറിയ പീസസായിട്ട് ഇതുപോലെ കിടക്കണം. അപ്പം അങ്ങനെ ഒന്ന് പൾസ് ചെയ്ത് ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഞാനിത് പായസം ഒത്തിരി കുറുകിയാലും കൊള്ളില്ലല്ലോ, അപ്പം കുറച്ചും കൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാലൊഴിക്കാം, അല്ലെങ്കിൽ കരിക്ക് വെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ ഒഴിക്കാം. ഞാനിപ്പോൾ കരിക്കിൻ്റെ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ആ ഒരു ഫ്ലേവർ നമുക്ക് പോവും. അപ്പോൾ മാക്സിമം ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഞാൻ തീരെ ഈ പായസത്തിൽ വെള്ളം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ കരിക്ക് പായസമാവുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ചൗവരി നന്നായിട്ട് വെന്ത് കിട്ടുന്ന എടുക്കുന്നുണ്ട്. ഈ ചൗവരിയുടെ ഒരു വെള്ള കളറൊക്കെ പോയി ഒരു ട്രാൻസ്പെറൻറ്റ് കളറിലോട്ട് വരും. അതാണ് കറക്റ്റ് അതിൻ്റെ പാകം. അത് കറക്റ്റ് വേവുന്നത് ആ ഒരു ടൈമിലായിരിക്കും. ഇനി നന്നായിട്ട് വെന്തതിന് ശേഷം പായസത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഇപ്പം ഞാൻ ഇട്ടത് കുറേ കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ നേരത്തെ കാണിച്ച കരിക്കല്ല, അതിൽ നിന്നും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള കരിക്കുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് ഇതിനകത്തൊരു 2-3 ടേബിൾ സ്പൂണോളം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ കുറച്ചും കൂടെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു നല്ല ഇളം കരിക്ക് കുറച്ച് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്.
അതേപോലെ തന്നെ കുറച്ച് നെയ്യില് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിങ്ങയും കൂടി ഇട്ടൊന്ന് വറുത്ത് ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് വറുത്ത് നമുക്ക് പായസത്തിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പായസം. നമുക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പായസത്തിൻ്റെ കട്ടി എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം. അത് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറച്ച് കട്ടിയായിട്ടാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിനാണ് എടുത്തിരിക്കുന്നത്. ഇതിനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഏത് പരുവത്തിലാണോ അതിനനുസരിച്ച് നമുക്ക് ആക്കിയെടുക്കാം. ലൂസാക്കണമെങ്കിൽ കുറച്ച് വെള്ളമോ കരിക്കുവിൻ്റെ വെള്ളമോ അല്ലെങ്കിൽ പാലോ ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ സെർവ് ചെയ്യാനായിട്ട് നമുക്കൊരു വെറൈറ്റിക്ക് കരിക്കിൻ്റെ തന്നെ ആ ഒരു ചിരട്ടയുണ്ടല്ലോ, തേങ്ങയുടെ ചിരട്ടയിലല്ല, നമ്മുടെ കരിക്കിൻ്റെ ചിരട്ടയാകുമ്പോൾ കാണാൻ കുറച്ചും കൂടെ ഒരു കരിക്കിൻ്റെ പായസം ഒഴിക്കുമ്പോൾ ഒരു കാണാൻ കുറച്ചും കൂടെ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ അതിനകത്തേക്ക് തന്നെയാണ് ഞാൻ ഒഴിച്ച് സെർവ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. കരിക്കിൻ്റെ ആ ഒരു ഫ്ലേവർ കരിക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന പായസം കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്താൽ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നല്ല ഇത് തണുപ്പിച്ച് യൂസ് ചെയ്താൽ നല്ലൊരു ഡെസേർട്ടിൻ്റെ ഒരു ഓപ്ഷനാണ്, തണുപ്പിച്ചാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.